ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തനാക്ക് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 51 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ മഹത്വത്തെക്കുറിച്ച് ഈശോ സംസാരിക്കുന്നുണ്ട്. ഈ വചനം പാലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ഈ കാര്യങ്ങൾ സംസാരിച്ചു വരുന്നത്. അബ്രഹാത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ 1-ാം വയലിൽ അബ്രഹാത്തെക്കുറിച്ചാണ് കാണുന്നത്. അബ്രഹാമായി മാറുകയും അബ്രഹാത്തിന് ദൈവം സകല മഹത്വവും നൽകുകയും തലമുറകളോളം നീളുന്ന ആ മഹത്വത്തിൻ്റെ അവന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വലിയ ദേശത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞിട്ട് തലമുറകളോളം നീളുന്ന ആ ഉടമ്പടി അനുസരണത്തിലൂടെയുള്ള മഹത്വത്തെക്കുറിച്ചാണ് 1-ാം വയലിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നത്. അപ്പം അതുപോലെ ഇവിടെ യേശു പറയുകയാണ്, 8-ാം അധ്യായത്തിന് 54-ാം വാക്യം യേശു മറുപടി നൽകി, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുന്നുവെങ്കിൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല. എന്നാൽ നിങ്ങളുടെ ദൈവമാണ് നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. ഇവിടെ മഹത്വം, ഗ്ലോറി എന്ന് പറയപ്പെടുന്ന വാക്ക് വളരെ പ്രസക്തമാണ്. ഏതാണ്ട് പുറപ്പാട് 14-ാം നിന്നുമാണ് നമ്മൾ ഇത് വായിച്ചു തുടങ്ങുന്നത്. ബൈബിളിലുടനീളം ഈ വാക്കുണ്ട്. ദൈവത്തിൻ്റെ ശക്തി, പ്രഭാവം, മഹത്വം, അത് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു, സമാഗമ കൂടാരത്തിന് മുകളിൽ നിന്നു, ദൈവത്തിൻ്റെ മഹത്വം അവരെ വിട്ടുപോയി, ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങൾ നമ്മൾ ബൈബിളിലുടനീളം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നു, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആ ശക്തിയും സാന്നിധ്യവും അതിൽ നിന്നും പുറപ്പെടുന്ന സ്നേഹവും ഇതെല്ലാം കൂടി ഒരു അതിൻ്റെ ഒരു ആകത്തുകയായിട്ട് നമുക്ക് മഹത്വം എന്ന വാക്കിനെ വായിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ മഹത്വം, നമ്മൾ സാറിന് ഗ്ലോറി, മഹത്വം എന്ന് പറയുന്നത് ഒരു വാഴ്ചല്ലി പുകഴ്ത്ത് എന്നൊക്കെ പറയുന്നൊരു കാര്യമാണ്. നമ്മൾ സാറിന് പറയും, ഈ നമ്മൾ മനുഷ്യനിങ്ങനെ മഹത്വം അന്വേഷിച്ച് നടക്കുന്നവരാണ്. പല തലങ്ങളിൽ നിന്നുള്ള മഹത്വം അന്വേഷിച്ച് നടക്കുന്നവരാണ്. നമുക്കിങ്ങനെ സമൂഹത്തിലൊരു മഹത്വം കിട്ടണം, നിലയും വിലയും എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒരു മഹത്വം കിട്ടണം, ഇടവകയിലൊരു മഹത്വം കിട്ടണം. ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മൾ ഈ ഇടവക ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഭയങ്കരമായ വോട്ടുപിടുത്തം എന്നൊരു ഒരു ഒരു സ്ഥാനത്തെത്താൻ വേണ്ടിയുള്ളൊരു കൊതി. അത് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരെ സെബദീപുത്രന്മാർ ഇടതും വലതും ഇരിക്കാനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് തൊട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യമാണ്. ഒരു സ്ഥാനത്തെത്താൻ വേണ്ടിയുള്ള കൊതി. അതിനും പിന്നോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ യാക്കോബിൻ്റെ മക്കൾ, ഇസ്രായേലിൻ്റെ മക്കൾ 12 പേരിൽ ജോസഫ് കൂടുതൽ പരിഗണിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്ക് തോന്നുന്നൊരു അസൂയ. ഇതൊക്കെ ഇങ്ങനെ കാലാകാലങ്ങൾ നിലനിൽക്കുന്നത്, പക്ഷെ അതിങ്ങനെ വഷളാകുന്നു, വളരെ മോശമാകുന്നു, നമ്മളുടെ ഈ തലങ്ങളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എന്തിനെ മഹത്വം? ഇതൊരു മഹത്വമാണ്. നമ്മൾ പറയും ഈ കമ്മിറ്റിയിലൊക്കെ കയറുക, അല്ലെങ്കിൽ കൈക്കാരനാകുക, മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തി എന്തെന്ന് ചോദിച്ചാൽ പ്രേക്ഷിത ശക്തിയല്ല, പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള ശക്തിയല്ല. തീർച്ചയായിട്ടും പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള ശക്തി ആയിരുന്നെങ്കിൽ ആ മനുഷ്യൻ എന്നേ സെമിനാരിയിലോ കോൺവെൻറ്റിലോ ചേർന്നേനെ. ആ വ്യക്തി സ്ത്രീയായിട്ട് പുരുഷനാവട്ടെ, സെമിനാരിലോ കോൺവെൻറ്റിലോ ചേർന്നേനെ. അപ്പം ഈ അത്തരത്തിലുള്ളൊരു പ്രേക്ഷിത ചൈതന്യം നമുക്കതിനെ വിളിക്കാനായിട്ട് സാധിക്കത്തില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്നാൽ സാമൂഹ്യ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടപെടൽ, അങ്ങനെ ആ ഇടപെടലോടുകൂടി വരുന്ന നല്ല മനുഷ്യരും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ദുഷ്ടലാക്കുകളെ പല തരത്തിൽ നമുക്ക് തിരിക്കാൻ സാധിക്കും. ഒന്ന്, ആരുടെയെങ്കിലും മേലൊക്കെ അധികാരം സ്ഥാപിച്ചെടുക്കുക. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുക, ഇങ്ങനെ ഭരണസമിതി എന്നൊക്കെയാണ് ഈ അജപാലന സമിതി, ആലോചന സമിതി വിളിക്കുന്നത്, ലോക്കലായിട്ട് വിളിക്കുന്നത് ഭരണസമിതി. ആരെ ഭരിക്കാനാണ്? ഇടവക്കാരെ ഭരിക്കാൻ പറ്റും? ഒരിക്കലുമില്ല. ഈ കമ്മിറ്റിക്കാരെല്ലാം കൂടെ ചേർന്ന് ആകപ്പാട് ഒരാളെ ഭരിക്കാൻ പറ്റും, ആ ആൾ വികാരിയച്ഛന. വികാരിയച്ഛനെ ഭരിക്കാനുള്ളൊരു ഭരണസമിതി. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു തെറ്റിദ്ധാരണയോടുകൂടി കടന്നു വരുന്നവരുണ്ട്. ഞങ്ങളിങ്ങനെ കയറി വന്ന് വികാരിച്ചിനെ ഭരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാകും. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. മറ്റു ചിലർ ചിന്തിക്കുന്നതാണ് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ സാധിക്കൂ, എന്തെങ്കിലും ലാഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കൂ, ഇതാണ് വേറെ ചില ഉദ്ദേശം. മൂന്നാമത് തലമെന്ന് പറയുന്നത് സാമ്പത്തിക ലാഭമല്ല, ഈ ഇതിനോട് ചേർത്ത് തന്നെ ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. ഒരു 3:A-B എന്ന് നമ്മൾ ചിന്തിക്കാവുന്ന കാര്യമാണ്. അതായത് രാഷ്ട്രീയ സാമൂഹ്യ ലാഭങ്ങൾ. ഇപ്പോൾ ഇവിടെ പള്ളിയിൽ എന്തൊക്കെയോ സംഭവമാണെന്ന് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർക്കൊരു പരിഗണന കിട്ടും. അപ്പോൾ അവരായിരിക്കുന്ന ഏത് ഇടതോ വലതോ നടുവോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ,
അവനായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ചെന്നിട്ട് ഞാൻ പള്ളിയിലെ ഇന്നാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിയിലെ അയാൾക്കൊരു സാധനം കൊടുക്കും, ലോക്കൽ ലോക്കലിയെങ്കിലും അങ്ങനൊരു സാധനം കിട്ടും. അപ്പോൾ ആ സ്ഥാനം അവിടെ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി, ഇവിടുത്തെ വലിയ കാര്യമൊന്നുമില്ല, ഇവിടെ ഇതിൻ്റെ പേര് തന്നാൽ മതി, ഞാനിവിടെ കയറാമെന്ന് പോകുന്നില്ല, ഇവിടെ ഒരു പേരെനിക്ക് തന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്പുറത്ത് നിപ്പിച്ചോളാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് ഒരു ഒരു തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ വീണ്ടും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പിന്നുള്ള ലാഭം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതികാരമാണ്. ചില ആൾക്കാരോടൊക്കെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ സ്ഥാനത്ത് വരും, എന്നിട്ട് അവർ ചെയ്തതിനോടൊക്കെ വിമർശനം, പണ്ട് ചെയ്ത കാര്യങ്ങളോട് വിമർശനം, അങ്ങനെ ഒരു പ്രതികാരം ചിന്തയോടുകൂടി വരുന്നുണ്ട്. പിന്നെ പറയാവുന്നൊരു അഞ്ചാമത്തെ കാറ്റഗറിയാണ് നമ്മൾ പറയാവുന്നൊരു കാര്യമാണ് മഹത്വം. ഞാൻ ഇങ്ങനെ ഇടവയുടെ തലപ്പത്തിരിക്കുന്നു, അമരക്കാരനായിട്ടിരിക്കുന്നു, അതിൻ്റെ ഒരു മഹത്വം എനിക്ക് വേണം. എന്നിട്ട് ഇന്ന ചിലർ പറയാറുണ്ട്, വർഷങ്ങൾ കഴിയുമ്പോഴും പറയാറുണ്ട്, 4 വർഷം കേൾക്കാനായിട്ടിരുന്ന ഇന്നാരുടെ മകനാണ് ഞാൻ, അല്ലെങ്കിൽ ചെറുമകനാണ് ഞാൻ, അല്ലെങ്കിൽ മരുമകനാണ് ഞാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ കുടുംബപരമായൊരു മഹത്വം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ സ്ഥാനമാനങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെയാണോ എൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. അപ്പോൾ സ്വന്തമായിട്ടൊരു മഹത്വം ഉണ്ടാക്കിയെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മനുഷ്യരൊക്കെ. നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മൾ ഓരോ കാര്യങ്ങളും ഒരു സേവനം ചെയ്തു, സ്വാഭാവികമായിട്ടും ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ വചനം പാലിച്ചുകൊണ്ട് ഒരു സേവനം ചെയ്ത് കഴിയുമ്പോൾ ഒരു മഹത്വം നമ്മളിലേക്ക് വന്നു ചേരും. ആ വന്നു ചേരും എന്ന് പറയപ്പെടുന്ന മഹത്വം ആരാ നൽകുന്നത്? നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്ന എൻ്റെ സ്വർഗസ്സനായ പിതാവാണ് നൽകുന്നത്. എന്താണ് നിങ്ങൾ ദൈവമെന്ന് വിളിക്കുകയും എനിക്കത് എനിക്ക് അയാൾ അദ്ദേഹം പിതാവായിരിക്കുകയും ചെയ്യാൻ കാരണം? അത് ബന്ധം കൊണ്ടാണ്. നിങ്ങൾ അയാളെ അറിയുന്നില്ല, അതുകൊണ്ട് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അകന്ന് നിൽക്കുന്നു. ഞാൻ അദ്ദേഹത്തെ അറിയുന്നു, അതുകൊണ്ട് ഞാൻ പിതാവെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് നിൽക്കുന്നു. എങ്ങനെയാണ് അറിയുന്നത്? അതാണ് നമ്മൾ 55-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ വചനത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ അറിയുന്നു, അതുകൊണ്ട് അദ്ദേഹം എനിക്ക് പിതാവാണ്, അതുകൊണ്ട് ആ പിതാവ് എനിക്ക് മഹത്വം ഇങ്ങോട്ട് തരുന്നു. ഞാൻ മഹത്വം അന്വേഷിച്ച് നടക്കുകയോ എൻ്റെ മഹത്വം ഞാൻ പ്രഖ്യാപിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല, എൻ്റെ മഹത്വം എനിക്ക് കൊണ്ടുതരും. നമ്മൾ മഹത്വം എന്ന് പറയപ്പെടുന്നത്, ഗ്ലോറി എന്ന് പറയപ്പെടുന്നൊരു കാര്യം ഇങ്ങോട്ട് വന്നു ചേരേണ്ട കാര്യമാണ്, വെട്ടിപ്പിടിക്കേണ്ട ഒരു കാര്യമല്ല, ഇരന്ന് വാങ്ങിക്കേണ്ട ഒരു കാര്യമല്ല, നിർബന്ധിച്ച് കുത്തിന് പിടിച്ച് ഞെക്കിപ്പിഴിഞ്ഞെടുക്കേണ്ട ഒരു സാധനമല്ല. മഹത്വം ഇങ്ങനെ ഭിക്ഷയായിരിക്കുന്ന പോലെ ഇരന്ന് വാങ്ങിക്കാനോ ഭീഷണിപ്പെടുത്തി ഞെക്കിപ്പിഴിഞ്ഞ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ മേലാൾ ചമഞ്ഞ് സ്ഥാപിച്ചെടുക്കാനോ സാധിക്കുന്നൊരു കാര്യത്തെ വിളിക്കുന്ന പേരല്ല മഹത്വം. അത് ഏത് തരത്തിലും ഇപ്പോൾ വിചാരിച്ചതായിരിക്കും ഞാൻ ചിന്തിക്കേണ്ട കാര്യമാണ്. മറ്റ് സമർപ്പിതർ അല്ലെങ്കിൽ മെത്രാന്മാരും പാപ്പ ഉൾപ്പെടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിന്തിക്കും, നമ്മുടെ തലത്തിലായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമാണ്. ഈ മഹത്വം എന്ന് പറയുന്നൊരു കാര്യം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു വസ്തുതയല്ല, അത് വന്നു ചേരേണ്ടതാണ്. എങ്ങനെ അത് വന്നു ചേരും? ഒറ്റ വഴിയേ ഉള്ളൂ, വചനം പാലിക്കുക. വചനം പാലിച്ച് ജീവിക്കുന്നവനും ദൈവവും തമ്മിൽ പിതാവും പുത്രനും എന്നൊരു ബന്ധം സ്ഥാപിതമാകും. അത് അറിവാണ്. ആ സ്ഥാപിതമാകുന്ന ബന്ധത്തിലൂടെ പിതാവ് മഹത്വം നമുക്ക് തരും. അതാണ് വാങ്ങിക്കേണ്ടത്. പിന്നെ നമ്മൾ മഹത്വത്തിന് പിന്നാലെ ഉള്ള ഓട്ടങ്ങൾ അവസാനിപ്പിച്ച് വചനത്തിൻ്റെ വഴിയേയുള്ള സഞ്ചാരം ആരംഭിച്ചാൽ മഹത്വം നമ്മളിലേക്ക് ഇങ്ങോട്ട് വന്നു ചേരും. ആ മഹത്വമാണ് ദൈവീകമായ ഇടപെടൽ, ദൈവീകമായ ശക്തി. ആ സമാഗമ കൂടാരത്തിന് മുകളിലേക്ക് മഹത്വം ഇറങ്ങി വന്നു എന്ന് പറഞ്ഞ പോലെ, അനുഗ്രഹം നിറഞ്ഞു വന്നു എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ സാംസണിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് മഹത്വം അയാളെ വിട്ടുപോയി എന്ന് പറയുന്നത് പോലെ, ദൈവികമായ മഹത്വം നമ്മളിലേക്ക് വന്നു ചേരാനും ചേർന്നിരിക്കാനും അനുഗ്രഹമായി നിലനിൽക്കുവാനും വഴി നടത്തുവാനുമുള്ള കൃപയ്ക്കായി വചനത്തിൻ്റെ വഴിയെ നമുക്ക് സഞ്ചരിക്കാം. ദൈവത്തെ പിതാവായി നമുക്ക് മനസ്സിലാക്കി ചേർന്ന് നിൽക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.